ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദിൽഷന ബിൻസി. കോട്ടക്കൽ മലബാർ ഇംഗ്ലീഷ് സ്കൂളിൽ ഫോർത്ത് സിയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. ഇനി അവിടെ നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ പോകുന്നത് നമ്മൾ വെറുതെ കളയുന്ന ഒരു പ്ലാസ്റ്റിക് കുപ്പിയിൽ പത്ത് മണിച്ചെടി എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഓക്കെ, അതിനായിട്ട് ഞാനിവിടെ കുപ്പി എടുത്തിട്ടുണ്ട്. പിന്നെ കുപ്പീൻ്റെ അടിഭാഗം ഞാൻ കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ രണ്ട് ഹോൾസ് ഇട്ടിട്ട് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറും കെട്ടിയിട്ടതാണ്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ പത്ത് മണി ഉണ്ടല്ലോ, അത് ഈ ടോപ്പിൻ്റെ ഭാഗത്ത് നിന്നൊന്ന് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഈ തണ്ടിലെ അറ്റ ഭാഗത്ത് നിന്ന് കുറച്ച് ലീഫ് അടർത്തി എടുത്തതാണ്. ഒക്കെ, ഞാനിപ്പോൾ ഫുള്ള് ലീഫ് ഇതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ചാണകവും മണ്ണും കൂടി മിക്സ് ചെയ്തെടുത്തതാണ്. ഈ മണ്ണായിരിക്കണം നമ്മൾ ഈ കുപ്പിയിലോട്ട് ഫില്ല് ചെയ്തെടുക്കേണ്ടത്. അപ്പം നമുക്ക് ഈ മണ്ണ് ഇതിലെ കുപ്പിയിലോട്ട് ഫില്ല് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ കല്ലൊന്നും ഇല്ലാത്ത മണ്ണ് വേണം ഇതിലോട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാനിപ്പോൾ മണ്ണ് ഫുള്ള് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഹാങ് ചെയ്യാൻ പോവാം. ഹാങ് ചെയ്തിട്ട് ഇത് വെക്കാനുള്ളതാണ്. ഇതിൻ്റെ മുറിച്ച ഭാഗം ഉണ്ടല്ലോ, അവിടെ ഫില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് വെച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതും കൂടി കൂട്ടിയിട്ടൊന്ന് ഹാങ് ചെയ്യാൻ പോകാം. ഇവിടെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നമ്മുടെ പത്ത് മണി ഒന്ന് കുത്തി കൊടുക്കാം. പതുക്കെ ആയിരിക്കാണ് കുത്തി കൊടുക്കേണ്ടത്. ഓക്കെ, ഞാനിപ്പോൾ ഇത് ഫുള്ള് ഇതാക്കി എടുത്തിട്ടുണ്ട്, കുത്തി ചെയ്തിട്ടിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ കുറേ ചെടികളുണ്ട്. എന്നാലും എൻ്റെ ഉമ്മ ഉണ്ടാക്കിയതാണ്, വളർത്തുന്ന എൻ്റെ ഉമ്മയാണ്. എന്നാലും ഞാനും കുറച്ച് ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ചെയ്യേണ്ട ഐഡിയ എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ഉമ്മയാണ്. എൻ്റെ ചെടികളൊക്കെ ലാസ്റ്റ് കാണിച്ചു തന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ 40 ദിവസം കഴിഞ്ഞപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. 40 ദിവസം ആയപ്പോൾ ഇതിൻ്റെ മേളിലോട്ടും അടിയിലോട്ടും ഇങ്ങനെ റൂട്ട് പിടിച്ചെടുക്കുന്നുണ്ട്. നടുവിൽ നോക്കിയാൽ കാണാവുന്നതാണ്. എൻ്റെ പേര് നിശാകാന്തിയാണ്. ഇത് രാത്രിയാണ് പൂവിടുക. ഇക്കൊല്ലം പൂവിട്ടിട്ടില്ല, കഴിഞ്ഞ കൊല്ലം പൂവിട്ടിട്ടുണ്ടായിരുന്നു. നല്ല സ്മെല്ലാണ് ഈ പൂവിന്. എൻ്റെ പൂവിന് അടീനിയ എന്നുള്ള പൂവാണ്. ഇതിൻ്റെ കളറ് പലതരം ഉണ്ട്. പക്ഷേ ഈ കളർ മാത്രമേ ഞങ്ങൾക്ക് വിരിഞ്ഞ് പൂവ് വിരിഞ്ഞ് കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഇത് ഇതിൻ്റെ വിത്താണ്. ഇതിൻ്റെ വിത്ത് ഉണങ്ങിയിട്ട് അത് മുളപ്പിച്ചെടുത്താലേ ഇതുപോലെ തൈ വരുള്ളൂ. ഇന്നത്തെ എൻ്റെ പ്ലാനിങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ബൈ, സീ യു അഗൈൻ.